ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ജി എസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഏകദേശം 10-15 വർഷമായിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഏറ്റവും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു സർവേ സൈറ്റ് കൂടിയാണിത്. അതായത് $2, $3, $1 ഒക്കെ ഇഷ്ടംപോലെ സർവീസ് വരുന്ന ഒരു ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സർവേ സൈറ്റാണ്. അതുപോലെ കറക്റ്റായിട്ട് നമുക്ക് പേയ്മെൻറ് കിട്ടുന്നതായിരിക്കും. അപ്പം അതിൻ്റെ പേയ്മെൻറ്റും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ മണി മേക്കിംഗ് സൈറ്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് തീർച്ചയായും വർക്ക് ചെയ്യേണ്ട ഒരു സർവേ സൈറ്റ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഏക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സർവേ സൈറ്റിനകത്ത് വന്ന ഒരു സർവേ ആണ്, അപ്സ്ലൈഡിൻ്റെ സർവേ ആണ്. നമ്മുടെ സർവേ സൈറ്റ് എന്ന് പറയുന്നത് നിയോബക്സ് ആണ്. ഏറ്റവും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു സർവേ സൈറ്റാണ്. ഇതിനകത്ത് ഒരുപാട് സർവേസ് ഒക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. അതും നല്ലതായി തന്നെ നമുക്ക് പാസ്സാകാൻ പറ്റുന്ന സർവേസ് ആണ്. അത്ര ടഫായിട്ടുള്ള സർവേ ഒന്നുമല്ല. അതുപോലെ തന്നെ 10-15 വർഷമായിട്ടുള്ള ഒരു സർവേ സൈറ്റാണ്. അപ്പോൾ ഇത് ഒരു സർവേ ആയിരുന്നു, അതായത് ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർവേ ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സർവേ ആണ്. നമുക്ക് ഇങ്ങനത്തെ സർവേ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഓരോ കമ്പനിയുടെ ഇമേജസ് കാണിച്ചിട്ട് ആ ഇമേജസ് നമ്മൾ ഏറ്റവും നല്ല ടോപ്പായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇമേജ് ഏതാണെന്നൊക്കെ ഉള്ള സെലക്ട് ചെയ്യാനുള്ള സർവീസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സർവീസ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട്, അങ്ങനത്തുള്ള സർവീസ് നമ്മൾ ഒരിക്കലും ഡിസ്ക്വാളിഫൈ ആകത്തില്ല. നമ്മൾ സിമ്പിളായിട്ട് അങ്ങനത്തെ സർവേ നമ്മൾ പാസ്സാകുന്നതായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് പാക്കേജ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസിൻ്റെ ഒക്കെ ഉള്ള ഒരു ഇതാണ്, ഒരു സർവേ ആയിരുന്നു. ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഒക്കെ ഒരു സർവേ ആയിരുന്നു. അപ്പം സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നു. അപ്പം അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ പാസ്സാകാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു 3-4 ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ ഒരെണ്ണമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കും നോക്കുക. ഇപ്പം നിങ്ങൾക്ക് കൂടെ ഇമേജസ് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഓരോ ഇമേജസ് ലോഡായിട്ട് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇമേജസ് തന്നെ ജസ്റ്റ് ഒന്ന് ചുമ്മാ ടിക്ക് ചെയ്ത് വിട്ടാൽ മതി. അത്ര സിമ്പിൾ ആയിട്ടുള്ള സർവേയാണ്. അതുപോലെ നിയോബക്സി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സർവേയാണ് അഫറ്റ് ലാബ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അഫറ്റ് ലാബിന്റെ സർവേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും അറ്റൻഡ് ചെയ്യുക. കാരണം അതൊരിക്കലും ഫെയിൽ ആകത്തില്ല. തന്നെയല്ല, അത് നമുക്ക് മൊബൈലിൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് സിസ്റ്റത്തിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായും അറ്റൻഡ് ചെയ്യുക. കാരണം അത് ഒറ്റയടി നമുക്ക് സർവേ, അതായത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിന്റെ സർവേ ആയിരിക്കും. അപ്പം സിമ്പിൾ ആയിട്ട് അത് പാസ്സാകുന്നതായിരിക്കും. അപ്പൊ ഇത് കുറെ ഇമേജസ് ഇങ്ങനെ കാണിക്കും. ഇമേജസ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഇമേജ് ആണോ, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടിക്ക് അടിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. അതുപോലെ വീണ്ടും മാറി മാറി ആ ഇമേജസ് വരും. ആ ഇമേജസ് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പം അത് നമ്മൾ എന്തുകൊണ്ടാണ് ആ ഇമേജ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഉള്ള ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ നിയോബക്സിലൊക്കെ നമുക്ക് കൂടുതലും, നമ്മൾ ഈ സർവേ ഒക്കെ കൂടുതലും പാസ്സാകുമ്പോഴാണ് നമുക്ക് സർവീസ് കൂടുതൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സർവേ ഒക്കെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സർവേയുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ നല്ല രീതിയിൽ തന്നെ സർവേ പാസ്സായി വരുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സർവീസ് കൂടുതൽ സർവേ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം ആ സർവേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി ഇല്ലായിരുന്നു, 61 സെന്റ് ആണ് ആ ഒരൊറ്റ സർവേക്ക് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത്ര സിമ്പിളാണ്, ഒരു 10 മിനിറ്റ് കൂടി ഇല്ലാത്ത ഒരു സർവേ നിന്നാണ് നമുക്ക് അത്ര കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇപ്പം $2, $3 ഒക്കെ സർവേ ഇതിനകത്ത് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് വേറെ ഒരു സർവേ ആയിരുന്നു, ഇത് $1.83 ഒരു സർവേ ആയിരുന്നു, $1.83. ഇതും ഏകദേശം ഒരു 10 മിനിറ്റ് അടുത്തുള്ള, ജസ്റ്റ് 10 മിനിറ്റ് അടുത്തുള്ള ഒരു സർവേ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഇപ്പൊ നമുക്ക് ക്രെഡിറ്റഡ് ആയിട്ടുള്ള 1.83 എന്നുള്ള. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിസ്ക്വാളിഫൈ ആയാലും നമുക്ക് 1 സെന്റ് കിട്ടുന്നതായിരിക്കും. ഡിസ്ക്വാളിഫൈ ആയി ഇപ്പൊ എല്ലാ സർവേ ഒന്നും ആർക്കും പാസ്സാകാൻ പറ്റത്തില്ല. അപ്പം കുറെ സർവേ ഇത് ഇപ്പോൾ $2.56 $2.56 ഒരു സർവേ ആണ്. അപ്പം അറിയാൻ പറഞ്ഞ കാരണം ഇത്ര ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സർവീസ് വേറെ നമുക്ക് വേറെ സൈറ്റുകളിൽ ഒന്നും കിട്ടത്തില്ല. ഒറ്റ സർവേക്ക് അതായത് ഒരു 10 അല്ലെങ്കിൽ 12 മിനിറ്റ് കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് $2.56 കിട്ടുന്ന വേറെ ഒരു സർവീസ് ആയിട്ട് നിങ്ങൾക്ക് വേറെ കിട്ടത്തില്ല. അപ്പോൾ തീർച്ചയായും ജെന്യൂൻ ആണ്. ഇപ്പോൾ നമുക്ക് $10 ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് പേയ്മെന്റ് $10 ആയിക്കുമ്പോൾ നമുക്ക് എടുക്കാം. നമുക്ക് പേയ്മെന്റ് പ്രൂഫ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനു നമുക്ക് സർവേ ഓപ്ഷൻ നോക്കാതെ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇപ്പോൾ കിട്ടിയതാണ് 2.56 എന്നുള്ള സർവേയുടെ ഇത്. അതുപോലെ നമുക്ക് കിട്ടിയ 1.83 നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ വിഡ്രോ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും, നമ്മുടെ ATM അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഇപ്പം നമുക്ക് പേയ്മെന്റ് വിഡ്രോ അടിച്ചു നോക്കാം. ATM അക്കൗണ്ടിലേക്കാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അവിടെ ചെറിയൊരു കമ്മീഷൻ അവർ കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ യെസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സക്സസ് ആയിട്ടുണ്ട്, നമ്മുടെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ പേയ്മെന്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ATM പോയി നോക്കാം. ATM നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, നമുക്ക് 10.57 വന്നിട്ടുണ്ട്. അതുപോലെ എത്ര ഇന്ത്യൻ റുപ്പീസിൽ എത്രയാണെന്നൊക്കെ ഉള്ള അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വിഡ്രോ ചെയ്യുന്ന നമ്മുടെ
പേടിഎമ്മിലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ പേയിലേക്കോ അല്ലെങ്കിൽ ബാങ്കിലേക്കൊക്കെ സിമ്പിൾ ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എ ടി എമ്മിന് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത്, അതുപോലെ എ ടി എം എങ്ങനെ അക്കൗണ്ട് തുടങ്ങുന്നതൊക്കെ ഉള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ സർവേ എനിക്ക് $116 ടോട്ടൽ സർവേ ചെയ്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ 41 സെന്റും അതുപോലെ 1.57, അതുപോലെ 76 സെന്റ്, അതുപോലെ 1.53, അങ്ങനെ ഒരുപാട് നമുക്ക് ഇവിടെ കാണാൻ 2.58, നമ്മൾ നേരത്തെ കഴിഞ്ഞത് 2.58, 1.83 വീണ്ടും സർവീസ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ സൈറ്റ് യൂസ് ചെയ്യുക. നിങ്ങൾ തീർച്ചയായും സർവേ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും യൂസ് ചെയ്യേണ്ട ഒരു സൈറ്റാണ്. കാരണം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോൾ ഇത് ന്യൂബക്സ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് $2 വിഡ്രോ ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ $3, അത് കഴിഞ്ഞ് $4, $5, $6, $7, അങ്ങനെ വന്നു വന്ന് $10 ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ $10 ആയി കഴിഞ്ഞാൽ മാത്രമാണ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ വിഡ്രോ എന്ന് പറഞ്ഞാൽ $2 ആണ്, അത് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ സർവേ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും, അത് നോക്കുക. അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത $2.56 ആണ്, ഏകദേശം ₹200 അടുത്താണ് ആ ഒരു സർവേ നമുക്ക് കിട്ടിയത്. ഏകദേശം 200 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ₹200 അടുത്ത് കിട്ടിയത്. അത് കഴിഞ്ഞ് വേറെ സർവേ 1.83 ആയിരുന്നു, അത് ഏകദേശം ₹142 നമുക്ക് കിട്ടിയത്. അപ്പോൾ തീർച്ചയായും നല്ല ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സർവേ സൈറ്റ് തന്നെയാണ് ന്യൂബക്സ്. ഇത് കൂടാതെ ഇതിനകത്ത് നമുക്ക് അഡ്വർടൈസ്മെന്റും കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ലാപ്പിലോ ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അഡ്വർടൈസ്മെന്റ് കിട്ടുന്നതായിരിക്കും, ദിവസവും അഡ്വർടൈസ്മെന്റ് വരുന്നതായിരിക്കും, 8-9 അഡ്വർടൈസ്മെന്റ് ഒക്കെ ദിവസം വരുന്നതായിരിക്കും. അപ്പം അതുവഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് റെൻഡർ റെഫറൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എങ്ങനെ റെൻഡർ റെഫറൻസ് മേടിക്കാൻ പറ്റുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഞാൻ എത്ര റിസീവ്ഡ് ചെയ്ത്, അതുപോലെ ടോട്ടൽ എനിക്ക് എത്ര ഇപ്പോൾ അക്കൗണ്ടിലുണ്ട് എന്നൊക്കെ ഉള്ളത് നോക്കി എനിക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സൈറ്റിൽ നിന്ന് മാത്രം എനിക്ക് ടോട്ടൽ കിട്ടി, നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. $118.80 എനിക്ക് കിട്ടിയത്. അപ്പോൾ ഏകദേശം 9,229 രൂപയോളം ആണ് എനിക്ക് ഈ നിയോബക്സ് സൈറ്റിൽ നിന്ന് കിട്ടിയത്. അതുപോലെ സർവേ സൈറ്റ് ഒരുപാടുണ്ട്, നിയോബക്സ് ജെന്യൂൻ ആയിട്ടുള്ള നിയോബക്സ് ഉണ്ട്, ടൈംബക്സ് ഉണ്ട്, ലൈഫ് പോയിന്റ് ഉണ്ട്, സൂപ്പർ പേമി ഉണ്ട്, അതുപോലെ അട്ടാപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അട്ടാപ്പോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സർവേ സൈറ്റ് വർക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഈ എല്ലാ സൈറ്റിലും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ TGM പാനൽ ഉണ്ട്, ഇത്ര സൈറ്റ് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക. കാരണം ഒറ്റ സർവേ സൈറ്റിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഒരുപാട് ഏണിങ്സ് നേടാൻ സാധിക്കത്തില്ല. ഇത്ര സർവേ സൈറ്റുകളിൽ നിന്നും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏണിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്, ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.